and I'm a maca man, my papa can see them all. Cinema, grumpily. Bobby and Maradona, gold and diamond jewelry. Cinema Company Season 2 leke ellarkum swagatham. Friendship namak ellarkum priyappetta onnana. Angane thoru friendship inde kadayana innathe episode le nammal kaanan povunnathu. Cinema Company. Nammude aadithe guest aayittu varuna aalu Kalabhavanilude rengathetti kore cinemagal cheythu kore nammal chirippichu avasaanathe cinemayile nammal ellarum angottu verpichu kalangi oru aalana. അതായത് ദൃശ്യം സിനിമയിൽ പോലീസ് ആയിട്ട് വന്ന് നമ്മളൊക്കെ ആദ്യമൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ പേടിച്ചു പോയി ബിക്കോസ് അത്രയും അങ്ങോട്ട് ഭയങ്കര ഒരു ക്രൂരൻ്റെ ഒരു മുഖമാണ് അതിലിട്ടിരുന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മൂവിയും കൂടെയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കലാഭവൻ ഷാജോൺ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ഞാനും പുതിയതാണ് ഇതിൽ അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് ഞാനിങ്ങനെ കുറെ നേരമായിട്ട് ആലോചിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു താങ്കളോട് തന്നെ ചോദിക്കാം ഞാൻ എന്താ വിളിക്കേണ്ടത് ഷാ എന്ന് വിളിക്കട്ടെ ഷാ എന്ന് വിളിക്കണം ചേട്ടാ എന്നും കൂടെ ചേർത്തിട്ട് ഷാ ചേട്ടാ നല്ല രസമുണ്ട് നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ നന്നായിട്ടുണ്ട് ആൻഡ് നിങ്ങളെ കുറിച്ച് കൊറേ ആലോചിക്കുമ്പോ ലാസ്റ്റ് സിനിമയിൽ പോയി ഭയങ്കര ഒരു സീരിയസ് റോൾ ചെയ്തിട്ട് നിൽക്കുകയാണ് ആൻഡ് ഇപ്പൊ ഏത് പ്രോജക്റ്റാണ് കൂടുതൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ട് സിനിമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ഒരു സിനിമയുടെ പേര് അത് ജയറാമേട്ടനാണ് ഹീറോ ബിന്നി തോമസ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ് ഉദയകൃഷ്ണ സി ബി കെ തോമസ് അവരാണത് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് പിന്നെ പറയണം കസിൻസ് എന്ന് പറഞ്ഞൊരു ഫിലിമാണ് അതിൽ നമ്മുടെ വൈശാഖാണ് ഡയറക്ടർ അതിൽ ചാക്കോച്ചൻ ഇന്ദ്രജിത്ത് സുരാജ് ജോജു അവർ നാല് പേരാണ് ഹീറോസായിട്ട് അഭിനയിക്കുന്നത് വൈശാഖ് രാജേട്ടനാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പ്രൊജക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം അതുപോലത്തെ ക്യാരക്ടേഴ്സ് കുറെ വന്നു തുടങ്ങി എന്ന് ഞാൻ കേട്ടു ഷാ ചേട്ടന് അത് ശരിയാണോ അത് ചുമ്മാ പറയുന്നതാണോ ഇല്ല കുറച്ച് പേര് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ വന്നിരുന്നു വില്ലനായിട്ട് തന്നെ ചെയ്യാനായിട്ട് അപ്പൊ പിന്നെ നമ്മളത് സ്നേഹത്തോടെ വേണ്ടെന്ന് പക്ഷെ അത് ഭയങ്കര ഒരു ആൾക്കാരിലേക്ക് ഒരു ആണി അടിച്ച് കേട്ടുന്നതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിപ്പോയി നന്നായിരുന്നു അത് ഇനി നമ്മളൊരു ഒരു വില്ലൻ വേഷം ചെയ്യുമ്പോഴും ദൃശ്യത്തെക്കാൾ നല്ലൊരു സ്ക്രിപ്റ്റിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി നമ്മളൊരു നെഗറ്റീവ് വേഷം ചെയ്യുമ്പം ഇനി ഒരു മോശം ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ ദൃശ്യത്തിലെ ആ ക്യാരക്ടറിനെ കൂടെ അത് ബാധിക്കില്ലേ അപ്പം അതുകൊണ്ട് ഹ്യൂമർ വേഷങ്ങളൊക്കെ അധികം അനുഗ്രഹിച്ച് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹ്യൂമർ വേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നല്ല ക്യാരക്ടർ വേഷങ്ങളും വരുന്നുണ്ട് അതിനോട് മിക്സ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് ദൈവം അനുഗ്രഹിച്ച് അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു എന്തായാലും അങ്ങനെയാണ് തന്നെ പോകുന്നത് ഓക്കെ കലാഭവനിലൂടെ ഉള്ള ഒരു ജേണി തുടക്കം എങ്ങനെയായിരുന്നു ഹൗ ഡിഡ് യു എൻ്റർ ഞാൻ ആദ്യം ഞാൻ കോട്ടയംകാരനാണ് ഓക്കെ അപ്പം കോട്ടയത്ത് ഞങ്ങൾക്ക് ചെറിയ അമച്ച ടീംസൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആദ്യം ഞങ്ങളൊരു പ്രണവം എന്ന് പറഞ്ഞൊരു മിക്സ് ഗ്രൂപ്പാണ് തുടങ്ങിയത് അവർക്ക് ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ ബ്രദറുണ്ട് ചേട്ടച്ചാരുണ്ട് ഷിബു എന്നാണ് പേര് അച്ചാനിപ്പം ബഹറിലാണ് വർക്ക് ചെയ്യണത് റേഡിയോയിൽ അപ്പം എന്നെ കഴിഞ്ഞ് മുൻപ് മിമിക്രി തുടങ്ങിയത് അച്ചാനാണ് ചേട്ടച്ചാരാണ് തുടങ്ങിയത് അപ്പോൾ ചേട്ടച്ചാരെ കണ്ടിട്ടാണ് ഞാനും മിമിക്രിയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ കുറച്ച് കോട്ടയത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു ജയകുമാർ ഒരു ദിനേശ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സോണി ചൈനാശിലുള്ളൊരു സോണി ഞങ്ങളങ്ങനെ ഒരു ഷാജി ഉണ്ടെന്ന് അങ്ങനെ ഒരു ടീം പ്രണവം എന്ന് പറഞ്ഞൊരു ടീമിലായിരുന്നു അതിനുശേഷം മംഗളം ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ് ഗാനമേള മിമിക്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടേക്ക് വന്നു അതിനുശേഷം പിന്നെ എറണാകുളത്തേക്ക് വരുന്നത് കലാഭവൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ ആക്ടറാണ് കലാഭവൻ റഹ്മാൻ റഹ്മാനക്കാടെ ജോക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലേക്കാണ് ആദ്യമായിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നത് ജോക്സിൻ്റെ നിന്നാണ് പിന്നീട് കലാഭവനിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് മിമിക്രി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ ഭയങ്കര പാടാന്ന് എനിക്കറിയാം എങ്കിലും എനിക്കൊരു ചെറിയൊരു ഐറ്റം പഠിപ്പിച്ചുതരുമോ അത് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് എന്തെങ്കിലും മിമിക്രി എന്തെങ്കിലും ചെയ്യുമോ ആ പിന്നെ ഏതൊക്കെയാണ് ചെയ്യുന്നത് പൂച്ച പട്ടി കോഴി അത് മിമിക്രി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനത്തെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പഠിക്കണം കിട്ടിയ ചാൻസ് നമുക്ക് വിട്ടുകളായുണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞാല് ഞങ്ങൾ കലാഭവനിൽ പണ്ടൊരു തമാശ പറയുന്നതാണത്
ഒരു ദിവസം ഞങ്ങൾ ഒരു കുറേ പേരെ കൊണ്ട് കയറി വന്നപ്പോൾ ഒരു ചെറുക്കനെ ഒരു മാസ്റ്റർ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. കാറിനാ കാറാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് മിമിക്രി. പിന്നെ മിമിക്രി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിട്ടില്ല. അത് കുറച്ച് നമ്മളെ എല്ലാ ഏത് കലാരൂപ പാട്ടാണെങ്കിലും എല്ലാം കുറച്ച് നമ്മുടെ ബ്ലഡിൽ വേണം ഓൾറെഡി. പിന്നെ നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് കൊണ്ടുവരാനേ പറ്റുള്ളൂ. മിമിക്രി അങ്ങനെ ഒരു കലയാണത്. ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ബോർ അടിക്കുന്നുണ്ടോ? അങ്ങനെയില്ല, എന്നാലും ഒരാളും കൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്ങളാണ്. നിങ്ങളുടെ ഭയങ്കര അടുത്ത സുഹൃത്തും കൂടി ആയ ഒരാളാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. വളരെ മെലിഞ്ഞ, ഭയങ്കര വടവത്ത്, എന്താ പറയാ, നമ്മൾ വടിവത്ത് ഒരു രൂപമാണ് മിസ്റ്റർ നോബി. വടിവൊത്ത ശരീരമുള്ള ഒരാൾ വരാൻ പോകുന്ന പറഞ്ഞ പിന്നെ ഒരുപാട് പ്രതീക്ഷ കേട്ടോ. പിന്നെ നോബി എന്ന് പറഞ്ഞപ്പോ പിന്നെ സന്തോഷമായി. വടിവൊത്ത ശരീരമാണല്ലോ. നോബി ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു ഹിന്റ് കൊടുത്തു, അപ്പൊ തന്നെ ഗസ് ചെയ്തു ആരാണെന്ന് അല്ലേ. നമ്മളിങ്ങനെ ചെറിയൊരു ഹിന്റ് ഒക്കെ കൊടുത്തായിരുന്നു ആരാ വരുന്നത്. ഭയങ്കര അടുത്ത സുഹൃത്ത് പറഞ്ഞ കൊറേ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ നിങ്ങള് ഈ അടുത്ത കാലത്ത് നല്ലൊരു സിനിമ ഒരുമിച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അളിയനായിട്ടാണ് അഭിനയിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് എക്സ്പീരിയൻസ് അളിയനായിട്ട് അഭിനയിച്ചത്? ഷാജോണിനൊക്കെ ഞങ്ങള് കുട്ടിക്കാലം മുതലേ മിമിക്രി കണ്ട് വളർന്നതാണ്. കലാഭവനിൽ ഷാജോണിനെ കളിക്കുമ്പോൾ അന്ന് മിമിക്രിയുടെ സി ഡി ഇഷ്ടം പോലെ ഇറങ്ങുന്ന ടൈമായിരുന്നു ആദ്യ കാലഘട്ടങ്ങൾ. അന്നൊക്കെ വേൾഡ് ടൂർ, കലാഭവൻ്റെ വേൾഡ് ടൂർ സി ഡി ഒരുപാട് കണ്ട്, അതൊക്കെ കണ്ടാണ് ഞങ്ങൾ ആ സ്കിറ്റുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അതിനുശേഷം ഞങ്ങളുടെ ഒരു ഗുരുതുല്യനായിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഷാജൻ ചേട്ടൻ. പിന്നെ അതിനുശേഷം ഷാജോൻ്റെ ആദ്യ അഭിനയ ഗർഭശ്രീമാനിൽ ഒരു ക്യാരക്ടർ ചെയ്തു. അതിനുശേഷം ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ. ആദ്യം ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾ വന്നപ്പോൾ ഞാൻ ആദ്യം ഭയന്നു. സിബി മലയൽ സാറിൻ്റെ പടത്തിൽ ആദ്യമായിട്ടാണ് വലിയൊരു ഡയറക്ടറിൻ്റെ ഇങ്ങനെ സിബി സാർ കൊച്ചു നാൾ മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഇത്രയും വലിയൊരു ഡയറക്ടറെ പടത്തിൽ വിളിച്ചപ്പോൾ ആദ്യം ഭയന്നു. ആദ്യത്തെ ലൊക്കേഷൻ എറണാകുളത്തായിരുന്നു, എറണാകുളത്തിന് ചന്ദ്രിയൂർ, ചന്ദ്രിയൂരുന്ന പടത്തിൻ്റെ ലൊക്കേഷൻ. അവിടെ ചെന്നപ്പോൾ ആകെ ഒരു ധൈര്യം ഷാജൻ ചേട്ടാ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് അത് ഇത്രയും നാൾ ചെയ്ത ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൃശ്ശൂർ സ്ലാങ്ങാണ് ആ ചിത്രത്തിൽ യൂസ് ചെയ്തത്. ഞാൻ എനിക്കങ്ങനെ ഒരുപാട് തൃശ്ശൂരുള്ള സുഹൃത്തുക്കളൊന്നുമില്ല, ഞാൻ തൃശ്ശൂർ ചെന്ന് ഒരുപാട് നിന്നിട്ടുമില്ല. അവിടെ ചെല്ലും, ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ പോകും തിരിച്ചു വരും, അല്ലാതെ തൃശ്ശൂർ സ്ലാങ്ങായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഷാജോണോട് പറഞ്ഞു, അണ്ണാ ഞാനിത് എങ്ങനെ ചെയ്യും, സാരമില്ല നീ ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. ഷാജൻ ചേട്ടൻ്റെ വൈഫ് തൃശ്ശൂരുകാരിയാണ്, അപ്പോൾ ഷാജൻ ചേട്ടന് അത് കുറേ അറിയാം. വീട്ടിലൊരു ട്യൂഷൻ തുടങ്ങി. നമുക്ക് അത്യാവശ്യം പിന്നെ ഇതിനു മുൻപും ഞാനൊരു സിനിമയിൽ ഈ ഗിരീഷ് ചേട്ടൻ തന്നെ, ഇതിൻ്റെ ഗിരീഷ് കുമാറാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ, മറ്റേ വെറുതെ ഒരു ഭാര്യ, വെറുതെ ഒരു ഭാര്യയൊക്കെ എഴുതിയ ആളാണ്. അവ സ്വപ്ന സഞ്ചാരിയൊക്കെ അദ്ദേഹമാണ് എഴുതിയത്. അപ്പം അതിനകത്തൊരു തൃശ്ശൂർ സ്ലാങ്ങുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നൊരു വെടിക്കെട്ടുകാരനായിട്ട്. ഒന്ന് സംസാരിക്കാം അങ്ങനെ. ഏയ് അത്രയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിടിച്ചു പോയല്ലേ കിട്ടിയില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ. അപ്പം അതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറഞ്ഞു പോവാം. പിന്നെ ലൊക്കേഷനിൽ ഗിരീഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഗിരീഷ് ചേട്ടനും പറഞ്ഞു കൊടുക്കാനൊക്കെ. സാറിനെ കണ്ടപ്പോൾ ആദ്യം ഭയന്നാണ് ചെന്നത്, പക്ഷേ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ സാർ വളരെ പാവമാണല്ലോ, അതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. സാറൊരു പാവമായതുകൊണ്ട് ഒരു ധൈര്യമുണ്ട്, കാര്യം പറഞ്ഞു വിടൂലെന്നൊരു വിശ്വാസമുണ്ട്. കാര്യം ആദ്യത്തെ ഒരു സീനൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ ഷാജോണിനെ ഇങ്ങനെ നോക്കും, ഷാജോണ പറയും പറഞ്ഞോ, അങ്ങനെ തൊട്ടടുത്ത് കായൽ, അങ്ങനെ ഒരു സീന് സിബി മലയിൽ സാറ്. അപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ തൃശ്ശൂർ സ്ലാങ് ഇത്രയും ലെങ്തി ഡയലോഗാണ്, പ്രോമിറ്റിംഗ് ഇല്ല ആദ്യമൊക്കെ പഠിച്ചു പറയണം. ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് തെറ്റി ആദ്യത്തെ ടേക്ക്. അപ്പോൾ സാറല്ല സാറല്ല നോബി ചെയ്തു. അപ്പോൾ ഈ തൃശ്ശൂർ സ്ലാങ് ഓരോ ഈ മൈനൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട് പോലെ തോന്നി. വീണ്ടും രണ്ടാമത്തത് ഞാൻ എഴുന്നേറ്റ് കറക്റ്റ് പറഞ്ഞ് അവിടെ ചെന്നിട്ട് ഒരു ദീർഘശ്വാസം വിട്ടപ്പോൾ ക്യാമറ ടെക്നിക്കൽ പ്രോബ്ലം ആണ്, ഒന്നും കൂടെ എടുക്കണം. അങ്ങനെ മൂന്നാമതെടുത്ത് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ ചാജോണ്ടെ നോക്കി, മൂന്നാമതെടുത്ത് ഇനി തെറ്റുമെന്ന് നോക്കി ഇങ്ങനെ ആയിരുന്നു. അപ്പൊ മൂന്നാമത്തെ ഇത് എടുത്തതും എന്നെ ഉറുമ്പ് ഡയലോഗ് തെറ്റി ഉറുമ്പ് കടിച്ചേക്കുന്നൊരു ശരീരമാണോ? ഒന്നല്ല, ഒരു 40 എണ്ണം ഒരുമിച്ച് അങ്ങനെ ഇത് കടിച്ച് എന്ന് ഞാൻ സാർ ഉറുമ്പ് കടിച്ച്. അപ്പൊ ഇങ്ങനെ കാര്യം പിന്നീട് അങ്ങോട്ട് തെറ്റുമെന്നുള്ള പേടി. അപ്പൊ കാര്യം
കണ്ണിൽ ഓടി വരുന്നത് അപ്പൊ ഹിസ്കനസ് അബ്ദുള്ള കിരീടമൊക്കെ ഇങ്ങനെ അപ്പൊ ബ്ലാക്ക് ബോർഡ് ഇങ്ങനെ മറച്ചു വെച്ചപ്പോ എന്റെ ഷാജോൺ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ഷാജോണിന്റെ ചേട്ടന ഞാൻ ഈ കായൽ ചാടിയ പിന്നീട് ഏറ്റവും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ രണ്ട് സീനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ തൃശ്ശൂർ സ്ലാങ് അവന് അങ്ങനെ തൃശ്ശൂർ സ്ലാങ് ഞാൻ ഈ പടം ഡബ് ചെയ്തു ഫുൾ ഡേ നിന്ന് ഡബ് ചെയ്തിട്ട് വേറൊരു പടം ഡബ് ചെയ്യാൻ പോയപ്പോ അവിടെ തൃശ്ശൂർ സ്ലാങ് മാത്രമേ വരുന്നുള്ളൂ. തൃശ്ശൂർ സ്ലാങ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു ആ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു അടുപ്പം തോന്നുന്നു. എന്തുകൊണ്ടാ അങ്ങനെ നിങ്ങൾ നമ്മള് ഫസ്റ്റ് ഏത് മൂവിയിൽ വെച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്? രണ്ട് വർഷത്തോളമായി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ പുതിയ വരുന്ന മിമിക്രിയിലോട്ട് വരുന്ന എല്ലാവരെയും നമ്മൾ നല്ല നല്ല ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുമ്പം നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. നമ്മളിപ്പം ഒരു ചാനലിലൊരു പ്രോഗ്രാം കാണുകയാണെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ് കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ കാണുമ്പം നമുക്ക് മിമിക്രിയോട് ഒരു ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ അത് നന്നായി ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ ആ മിമിക്രി ആർട്ടിസ്റ്റിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ചാനലിൽ ഇവർ നോബിയും നെൽസണും ഇവരെല്ലാവരും ഒരു ചാനലിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരുടെ ഫോൺ നമ്പരെല്ലാം തപ്പിയെടുത്തിട്ട് വിളിച്ചു. അപ്പോൾ അന്ന് മുതൽ ഫോണിൽ കൂടി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നോബി നന്നായിട്ടുണ്ട്, ആ സ്കിറ്റ് ഉപകരണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ താങ്ക് യു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു. ഈ ഒരു സ്വഭാവമല്ലേ ഒരാളെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളൊരു കഴിവ്, അതും ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊരു ഭയങ്കര ഒരു നല്ലൊരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത് എല്ലാവരിലും ഒന്നും കാണില്ല, റയർ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ എങ്ങനെ തോന്നി? എല്ലാരും ഒന്നും അങ്ങനെ വിളിച്ച് പറയത്തില്ലല്ലോ. ഒരേ ഷാജോണിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം നമ്മൾ ആരാധിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം. കോട്ടയത്ത് ഷാജോൺ ചേട്ടൻ കോട്ടയാണ്. അപ്പോൾ കോട്ടയത്തുള്ള ഒരുപാട് നസീർക്ക പ്രചോദേട്ടൻ നമ്മുടെ കലാഭവൻ ജയമറട്ടെ ഇവരൊക്കെ ഒരു ടീമാണ്. അപ്പോൾ എനിക്കത് ഇവരൊക്കെ കോൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളവരെ ഗുരുതുല്യരായിട്ട് കാണും. പിന്നെ അത്ര ഇവരെ പ്രോഗ്രാം കണ്ടിട്ട് ഇവരെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട്. ഇതിൽ ആദ്യമായിട്ട് ഞാൻ കലാഭവൻ ജയകുമാർ എന്ന് പറയുന്നത് അവർ ഒരുമിച്ചായിരുന്നു. ജയമാറേട്ടനോട് തന്നെ പ്രോഗ്രാം ചെയ്യുന്നു എന്നാൽ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ജയമാറേട്ടൻ്റെ അടുത്ത്. അങ്ങനെ ജയമാറേട്ടനെ ഷാജോണിൻ്റെ കാര്യമൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന്, സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറയും പ്രതീക്ഷിച്ചില്ല. ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ നിങ്ങൾ ചെയ്യണം, കുറേ കുറേ നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വേറെ കാര്യം ജയകുമാറേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് ജയറാമേട്ടനെ ഓർമ്മ വന്നു. ജയറാമേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ജയറാമേട്ടൻ്റെ ദി കാർ, പിന്നെ നമ്മുടെ ദില്ലി വാല രാജകുമാരൻ, അത് മാലയോഗം, ഇതൊക്കെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ലൊക്കേഷൻ. അങ്ങനെ ഈ ദില്ലി വാല രാജകുമാരൻ്റെ ലൊക്കേഷനിൽ ഞാനന്ന് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ലൊക്കേഷനിൽ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ ചെന്ന് ഒരു ഓട്ടോഗ്രാഫ് മേടിക്കാനുള്ള ഭയങ്കര ടെൻഡൻസി ആയിരുന്നു. എങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ്റെ അടുത്ത് ചെല്ലണം. അന്ന് നമുക്കറിയില്ല പ്രൊഡക്ഷൻ കൺട്രോളർ അറിയില്ല, ആർട്ട് ഡയറക്ടർ അറിയില്ല, ആകെ അറിയാം സിനിമ നടനെ അറിയാം, പിന്നെ ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾ ക്യാമറ മാനാണെന്ന് അറിയാം. ഞാനന്ന് പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ടൈമിൽ അങ്ങനെ അവിടെ വന്നിട്ട് ഞാനിങ്ങനെ അവിടെ വന്നപ്പോൾ ഞാനൊരു പുള്ളിക്കാരൻ എനിക്ക് ജയറാം കേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ മാത്രം സെപ്പറേറ്റ് വിളിച്ച് ജയറാമിൻ്റെ ഓട്ടോഗ്രാഫ് അതിന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ വെളിയിറങ്ങിയപ്പോൾ ഒരു കാറ് ഫോഷ്ക കാറ്, അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ജയറാമേട്ടൻ്റെ കാർ. ഞാൻ എൻ്റെ ഡയറി എഴുതി വെച്ചിട്ടുണ്ട് ജയറാമേട്ടൻ്റെ കാറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ നമ്പറൊക്കെ ഞാൻ എഴുതി ഇന്നും അത് ഞാൻ ആ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഇത് വലിയൊരു മഹാഭാഗ്യമായിട്ടാണ്. ജയറാമേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇനി ഞാൻ ഈ സിനിമയുടെ ഞങ്ങളുടെ വീട്ടിലതുകൾ സിനിമയുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് മുൻപ് ജയറാമേട്ടനാണ് എന്നെ ദിവസം വിളിക്കുന്നത്. ഭയങ്കര ഒരു സിനിമയുണ്ട്, നീ ഒന്ന് കേൾക്കണം കൂടെ, നല്ല സബ്ജക്റ്റാണ്, നിൻ്റെ നല്ല ക്യാരക്ടറാണ്, നമുക്കിത് ചെയ്യണം. നമ്മൾ തീർച്ചയായിട്ടും ചേട്ടാ പിന്നെ ഗിരീഷ്വരനെ നമുക്കറിയാലോ, സുൽസാൻ്റെ പടമൊക്കെ ആണല്ലോ. നീ ഒന്ന് കേട്ട് നോക്കണം. ജയറാമൻ്റെയാണ് ആദ്യം വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, നീയാണ് ചെയ്യേണ്ടത്, ചെയ്യണം, നമുക്ക് വായിച്ച് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു ഡെപ്തും ആ ക്യാരക്ടറിൻ്റെ ഡെപ്തും. കാര്യം നമ്മൾ ഫാമിലി ബേസ്ഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പം സിബിമലയിൽ ജയറാം ഗിരീഷ് കുമാർ എന്ന് പറയുമ്പം ഒരു ഫാമിലി ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പം ഒരു ഫാമിലി സിനിമയായിരിക്കും നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ളൊരു ഫാമിലി സിനിമയായിരുന്നു. ഞാൻ നമ്മൾ എല്ലാ സിനിമകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ പോയി നമ്മൾ പറയാറുണ്ട് വളരെ വ്യത്യസ്തമുള്ളൊരു സബ്ജക്റ്റാണ് നമ്മളെല്ലാവരും പറയാറുണ്ട് ആർട്ടിസ്റ്റുകളെല്ലാവരും. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് നമുക്ക് 100% നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും ഇതുപോലൊരു സബ്ജക്റ്റ് മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ്. അത്രയ്ക്ക് ഈ ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് തന്നെ അറിയില്ല ആരാണ് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന എങ്ങനെയായിരിക്കും നമുക്ക് ആദ്യം ഒരാളെ കാണുമ്പോൾ അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ വന്നു പോകുന്ന കുറച്ച്